ഹൈന്ദവ വിശ്വാസപ്രകാരവും ശാക്തേയ വിശ്വാസപ്രകാരവും ലോകമാതാവായ ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. എന്നാൽ ആദിപരാശക്തി, അന്നപൂർണേശ്വരി, കണ്ണകി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി തുടങ്ങിയ ഭാവങ്ങളിലും ദേവിയെ സങ്കല്പിക്കാറുണ്ട്. സാധാരണക്കാർ സ്നേഹപൂർവ്വം ആറ്റുകാലമ്മ എന്ന് വിളിക്കുന്ന ഭഗവതി സർവ അനുഗ്രഹദായിനിയാണെന്നാണ് വിശ്വാസം. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടത്തുന്ന പൊങ്കാലയാണ്. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തും ഏകദേശം 20 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് നാരങ്ങാ വിളക്ക്. രാഹുദോഷത്തിന്റെ പരിഹാരത്തിനായി ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടത്താറുള്ള വഴിപാടാണ് നാരങ്ങാ വിളക്ക്. നവഗ്രഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും കേവലം തമോഗ്രഹമാണ്. തമോഗ്രഹമായ രാഹു ലോകത്തിന് അനിഷ്ടകാരിയാണ്. രാഹുവിന്റെ ദശയിലും മറ്റു ദശകളിൽ രാഹുവിന്റെ അപഹാരം ഉണ്ടാകുമ്പോഴും അനിഷ്ടകാര്യങ്ങൾ സംഭവിക്കും. ഓരോ ദിവസവും രാഹുവിന്റെ നിഴലാട്ടം ഉണ്ടാകുന്ന സമയത്തെ അനിഷ്ട സംഭവങ്ങൾ പരിഹരിക്കാനാണ് രാഹുകാലത്ത് നാരങ്ങാ വിളക്ക് കത്തിച്ച് ദേവിയെ ഭജിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മുൻവശത്തായി നാരങ്ങാ വിളക്കുകൾ നിരന്നിൽക്കുന്ന കാണാം. ഉദ്ദിഷ്ട കാര്യത്തിനും സർവ ഐശ്വര്യത്തിനും വേണ്ടി നിരവധി പേരാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുക. അമ്ലഗുണപ്രധാനമായ നാരങ്ങ ചിരാതിൻ്റെ രൂപത്തിലാക്കി അതിലേക്ക് നെയ്യോ എണ്ണയോ ഒഴിച്ചാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. അത്യന്തികം അമ്ലഗുണമുള്ള നാരങ്ങയുടെ തൊലിയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും. ശക്തിസ്വരൂപിണിയായ ആറ്റുകാൽ ദേവിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന രാജസപൂജയുടെ ഭാഗമായാണ് നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത്. ലഘുവായ ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങാ വിളക്ക് കത്തിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിയും സർവ ഐശ്വര്യവും ദേവീ ചൈതന്യവും ദേവിയുടെ സന്നിധിയിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കും. ജാതകദോഷം കൊണ്ട് വിവാഹത്തിൽ കാലതാമസം ഉണ്ടാകുന്ന കന്യകമാർക്ക് ദേവീ സന്നിധിയിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ അഭിഷ്ടമംഗല്യ സിദ്ധി ലഭിക്കും. ആറ്റുകാൽ ക്ഷേത്രത്തിലെ നാരങ്ങാ വിളക്ക് അഭിഷ്ടമംഗല്യ സിദ്ധിക്ക് പ്രസിദ്ധമാണ്. വെള്ളിയും ചൊവ്വയുമാണ് നാരങ്ങാ വിളക്ക് കത്തിക്കാൻ ഉത്തമമായ ദിവസം. എന്റെ മാരേജ് കോവിഡ് കാരണം ഒരു 3 തവണ മാറ്റിവെച്ചതാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ ഒരു താലി നേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു മുടക്കൂല അതത് പിന്നെ അങ്ങ് നടന്നു. ഒരുപാട് കല്യാണങ്ങൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു നേർച്ചയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അത് പെട്ടെന്ന് മുടക്കമൊന്നും ഇല്ലാതെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് അങ്ങനെ ഒരു ബിലീഫ് ഉണ്ട്. ദിനം പ്രതി നിരവധി പേരാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുവാനും നാരങ്ങാ വിളക്ക് കത്തിക്കുവാനും എത്താറ്. 25 ലക്ഷം നാരങ്ങാ വിളക്കുകൾ കത്തിച്ച ദിവസവും ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലുണ്ട്. ലോകപ്രശസ്തമായി നിലകൊള്ളുന്ന ദക്ഷിണേന്ത്യയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ വളരെ പ്രശസ്തമായ നാരങ്ങാ വിളക്കിൻ്റെ ഐതിഹ്യം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ്.